നമസ്കാരം. പ്രവാസിയോൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഫ്ലാഷിലേക്ക് എവർക്കും സ്വാഗതം. വാട്സാപ്പിൽ ഇന്ന് പുതിയ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഈ അപ്ഡേറ്റ് എല്ലാ ഉപഭോക്താക്കളെയും ബാധിക്കും. ഏതാണ്ട് 2 ബില്യൺ വാട്സാപ്പ് ഉപഭോക്താക്കൾക്കും ഒരു പുതിയ അപ്ഡേറ്റ് ഇന്ന് നിലവിൽ വരും. വാട്സാപ്പിന് ഇന്ന് പുതിയ അപ്ഡേറ്റ് വരുന്നതോടെ മെസഞ്ചർ ആപ്പിൽ ഇപ്പോൾ അവതാറുകൾ സൃഷ്ടിക്കാൻ കഴിയും. വെർച്വൽ പ്രതിനിധികളെ ചാറ്റുകളിൽ സ്റ്റിക്കറുകളായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് പ്രൊഫൈൽ ചിത്രമായി തങ്ങളുടെ യഥാർത്ഥ ഫോട്ടോ കാണിക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അജ്ഞാതനായി തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സൗകര്യപ്രദമാണ്. ഹെയർസ്റ്റൈലുകൾ മുതൽ വസ്ത്രങ്ങൾ വരെ നിരവധി സവിശേഷതകൾ ഉപയോഗിച്ച് വിവിധ അടിസ്ഥാന അവതാർ തരങ്ങൾ ഇഷ്ടാനുസൃതമാക്കാനും സാധിക്കും. വ്യത്യസ്ത വികാരങ്ങളോ പ്രവർത്തനങ്ങളോ ഉപയോഗിച്ച് നിങ്ങളുടെ അവതാർ കാണിക്കുന്ന 36 വ്യക്തിഗത സ്റ്റിക്കറുകളുടെ ഒരു കൂട്ടം സൃഷ്ടിക്കുന്നത് ഇത് സാധ്യമാക്കുന്ന അപ്ഡേറ്റാണ് ഇന്ന് നിലവിൽ വരുന്നത്. ഗ്രാഫിക്സിന്റെ ശൈലികൾ, വെളിച്ചം, നിഴലുകൾ അല്ലെങ്കിൽ ടെക്സ്റ്ററുകൾ എന്നിവയിൽ തുടർന്നും പ്രവർത്തിക്കാൻ ഫേസ്ബുക്ക് ഗ്രൂപ്പ് മെറ്റ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കണക്കനുസരിച്ച് വാട്സാപ്പിന് 2 ബില്യണിലധികം സജീവ ഉപഭോക്താക്കളുണ്ട്. അപ്ഡേറ്റ് ഉപയോഗിച്ച് അവിശ്വസനീയമിതം ധാരാളം കൺസ്യൂമേഴ്സിനും അവതാർ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാനാകും എന്നാണ് ഇതിനർത്ഥം. എന്നിരുന്നാലും മെസഞ്ചർ ആപ്പ് ഒരു പയനിയർ അല്ല. ആപ്പിൾ 4 വർഷം മുമ്പ് അവതാറുകൾ അവതരിപ്പിച്ചിരുന്നു. ഈ ടെക് ഫീമിന്റെ ആവാസ വ്യവസ്ഥയിൽ അവയെ മെമോജികൾ എന്നാണ് വിളിക്കുന്നത്. 2018 അവസാനത്തോടെ iOS 12 ഉപയോഗിച്ച് അവ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. സാംസങ്ങിന് ഇതിനകം സമാനമായ ഒരു പ്രവർത്തനം ഉണ്ട്. ഗ്രൂപ്പിന്റെ പല സ്മാർട്ട് ഫോണുകളിലും ക്യാമറയ്ക്ക് നിങ്ങളുടെ സ്വന്തം മുഖത്തിന്റെ കണ്ണുകൾ, മൂക്ക, വായ, കവിൾ, നെറ്റി എന്നിവ പോലുള്ള പ്രധാന സവിശേഷതകൾ പകർത്താനാകും. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 3D അവതാർ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം. ഫേസ്ബുക്കിന്റെ അമ്മ മെറ്റയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം ഒരു ഗിമ്മിക്കിനേക്കാൾ കൂടുതലാണ്. അതിന് വളരെ പ്രതീകാത്മക സ്വഭാവവും ഉണ്ട്. കമ്പനി വികസനം എവിടേക്ക് പോകണമെന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. മറ്റുള്ളവരുടെ ഡിജിറ്റൽ പകർപ്പുകൾ ഉപയോഗിച്ച് ആളുകൾക്ക് കണ്ടുമുട്ടാൻ കഴിയുന്ന ഒരു വെർച്വൽ പ്രപഞ്ചം, അതായത് മെറ്റാവേസ് സൃഷ്ടിക്കാൻ ഗ്രൂപ്പ് ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. മെറ്റാവേസിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള അവതാറുകൾ ഇത് തന്നെയാണ് അംഗീകരിക്കേണ്ടത്. എന്നിരുന്നാലും ഇതുവരെ വിജയം മെറ്റാബേസിന് മിതമായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുനർനാമകരണം ചെയ്തതിനു ശേഷം മെറ്റാഷെയർ ഏകദേശം 60% ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ 11,000 ജീവനക്കാരെ അടുത്തിടെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. മൊത്തം തൊഴിലാളികളുടെ 13% ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇതോടെ ഫ്ലാഷ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങൾ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിലെ സൂര്യൻ എന്ന പ്രവാസി ഓൺലൈൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ കൂടി അറിയിക്കുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.